നമസ്കാരം. 9 മണി വാർത്താവേള ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിൽ ഗുരുതര പിഴവെന്ന റിപ്പോർട്ട്. 370 മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വലിയ അന്തരം. പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന് റിപ്പോർട്ടുകൾ. ദ്വിക്കിന്റെ എന്ന ഓൺലൈൻ മാധ്യമം രേഖകൾ പുറത്തുവിട്ടു. പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സെല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ കിൻഡ് പുറത്തുവിട്ടിരിക്കുന്നത്. അഭ്യൂഹങ്ങൾ സമാനമായ തരത്തിൽ നേരത്തെ മുതൽ കേൾക്കുന്നതാണ്. എന്താണ് കിൻഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം ആശങ്കാജനകമാണ്? പ്രതിപക്ഷ പാർട്ടികളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഏത് നിലയിലാണ് പ്രതികരിക്കുന്നത്? ജോജറ്റ്, എന്തായാലും ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും നടക്കാൻ സംഭവിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ തരാൻ ഇപ്പോൾ കിൻഡ് എന്ന ഓൺലൈൻ മാഗസിൻ പുറത്തുവിടുമ്പോൾ ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ആദ്യത്തെ 4 ഘട്ടത്തിൽ ഉൾപ്പെട്ട 373 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഫലവും വോട്ടെണ്ണിയത് എത്ര ശതമാനം വോട്ടുകൾ പോൾ ചെയ്തു എന്ന കണക്കുമാണ് പരിശോധിച്ചത്. ഇത് പ്രകാരം ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഹേമമാലിനി മത്സരിച്ച് വൻ വിജയം നേടിയ ഉത്തർപ്രദേശിലെ മധുരയിലെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ പോൾ ചെയ്തിരിക്കുന്നത് 10,88,226 വോട്ട്. പക്ഷേ ഫലം എണ്ണിയപ്പോൾ വോട്ടുകളാകട്ടെ 9,906 വർദ്ധിച്ചിരിക്കുന്നു. 10,98,112 വോട്ടാണ് എണ്ണി ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുക, അല്ലെങ്കിൽ എങ്ങനെ ഫലപ്രഖ്യാപന സമയത്ത് കൂടുതൽ വോട്ട് എവിടെ നിന്ന് വന്നു? ഇത് ദുരൂഹമാണ്. ഇനി ബീഹാറിലെ ഔറംഗബാദ് പരിശോധിക്കാം. ഔറംഗബാദിൽ 9,30,758 വോട്ടാണ് ആകെ പോൾ ചെയ്തിരിക്കുന്നത്. ഫലം എണ്ണിയപ്പോഴാകട്ടെ 9,39,526, അതായത് 8,768 വോട്ട് കൂടുതൽ സംഭവിച്ചിരിക്കുന്നു. അരുണാചൽ വെസ്റ്റ്, അവിടെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന കിരൺ റിജിജു ആണ് മത്സരിച്ചത്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം യുവജന ക്ഷേമ സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണ്. കിരൺ റിജിജുവിന്റെ മണ്ഡലത്തിലും ഇത്തരത്തിൽ സമാനമായ ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. അരുണാചൽ വെസ്റ്റിൽ 33,000 വോട്ട് ചെയ്തിരിക്കുന്നത് 3,36,161 വോട്ട്. പക്ഷേ എന്നാൽ പിന്നീട് എണ്ണിയപ്പോഴാകട്ടെ അത് 3,44,000 വർദ്ധിച്ചു. 7,961 വോട്ടാണ് അരുണാചൽ വെസ്റ്റിൽ മാത്രം വർദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏകദേശം 370 സീറ്റുകളിൽ വോട്ട് വ്യത്യാസം വന്നിരിക്കുന്നു. വലിയ അന്തരം പോൾ ചെയ്ത വോട്ടും പിന്നീട് ഫലം എണ്ണിയപ്പോഴുള്ള വോട്ടും തമ്മിലുണ്ടായിരിക്കുന്നു. മറ്റൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ചില മണ്ഡലങ്ങളിലാകട്ടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് തന്നെ ഇല്ലാതെ പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ത്രിപുര വെസ്റ്റ് മണ്ഡലം. നമുക്കറിയാം ബി ജെ പിയും സി പി എം നേർക്കുനേർ പോരാടിയ സംസ്ഥാനമാണ് ത്രിപുര. ആ ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തതിനേക്കാൾ 20,000 വോട്ടാണ് കുറവ് കാണുന്നത്. ത്രിപുര വെസ്റ്റ് മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വോട്ടെടുപ്പ് സമയമുണ്ടായി, പിന്നീട് വോട്ടെടുപ്പ് മാറ്റിവെച്ചു. അതിനുശേഷം വോട്ടെടുപ്പ് നടന്ന മണ്ഡലമാണ്. അവിടെയാണ് 20,000 വോട്ട് കാണാത്തത്. ചില സ്ഥലങ്ങളിൽ വോട്ട് കൂടിയെങ്കിൽ ചില സ്ഥലത്ത് വോട്ട് കാണാനില്ല. അതുതന്നെ ഭുവനേശ്വറിൽ സംഭവിച്ചു. ഭുവനേശ്വറിൽ 9,000 വോട്ടാണ് കാണാത്തത്. ഇനി ഉത്തരേന്ത്യ വിട്ട് തമിഴ്നാട്ടിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ദക്ഷിണേന്ത്യയിലോട്ട് വരാം. അതിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നിരിക്കുന്ന തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം, ധർമ്മപുരി, ശ്രീപെരുമ്പത്തൂർ, ചെന്നൈ സൗത്ത്, തിരുവള്ളൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം 9,000 മുതൽ 18,000 വോട്ടുകൾ വരെ അധികമായി ഉണ്ടായിരിക്കുന്നു. അത് ഇവിഎമ്മിൽ പോൾ ചെയ്ത വോട്ട് കൃത്യമായി പ്രിസൈഡിംഗ് ഓഫീസർക്ക് അറിയാം. അത് വോട്ട് ദിവസം തന്നെ അവർ ആ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. പക്ഷെ പിന്നീട് എങ്ങനെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഫലം എണ്ണുന്ന ദിവസം ഓരോ പാർട്ടികൾക്കും അത് വിഭജിച്ച് എത്ര വോട്ട് വന്നു എന്ന കണക്കുകൾ മാത്രമേ വരേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പിന്നീട് വോട്ട് എണ്ണുന്ന സമയത്ത് വോട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുരൂഹമായ വിഷയം. എന്നാലും കിൻഡ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഈ രേഖകളെല്ലാം അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല 5, 6, 7 ഘട്ടങ്ങളിലെ അവസാന കണക്ക് അവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് തടഞ്ഞിട്ടുമുണ്ട്. അതായത് 1 മുതൽ 4 വരെയുള്ളത് നേരത്തെ അപ്ലോഡ് ചെയ്തു. ആ കണക്കുകളിലാണ് ഈ ക്രമക്കേട് കണ്ടത്. പിന്നീട് വന്ന ഘട്ടങ്ങളിലെ കണക്കുകളാകട്ടെ ഇതുവരെ അവർ അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ഒരു വോട്ട് പോലും നിർണായകമാകുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുവിന്. ഇവിഎമ്മിനെ കുറിച്ച് വലിയ പരാതികളും ആരോപണങ്ങളും ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ വോട്ട് പോൾ ചെയ്തതും പിന്നീട് ഫലം എണ്ണിയതും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചില്ല. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ പലരും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ കമ്മീഷൻ ഇതുവരെ എന്തായാലും ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല.
സന്തോഷം എത്രത്തോളം ആധികാരികമായി ഈ കണക്കുകൾ നമുക്ക് എടുക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണോ കിൻഡി ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്? അവസാനഘട്ട കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചില്ല അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾ എത്രത്തോളം ദുരൂഹമായി തുടരുകയാണ്? ജോജറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്കുകൾ ആധികാരികമാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 7 ഘട്ടമായിട്ടാണ് നമ്മുടെ 17-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. ഇതിൽ ആദ്യ 4 ഘട്ടങ്ങളിൽ ഉൾപ്പെട്ട 373 മണ്ഡലങ്ങളുടെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെയോടുകൂടിയാണ് അത് ഫൈനലൈസ് ചെയ്ത് അത് വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമുള്ള 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങളിലെ കണക്കുകൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ആ സൈറ്റുകൾ ആ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇക്കാര്യം പരിശോധിച്ച് വരുന്നു എന്നതാണ്. അന്തിമ കണക്ക് തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ എന്നാണ്. എന്തായാലും ആദ്യ 4 ഘട്ടങ്ങളിലെ കണക്കുകൾ അവർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ കണക്കുകൾ പ്രകാരമാണെങ്കിലാണ് ഈ ക്രമക്കേട് യാഥാർത്ഥ്യമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ദിവസം ഈ കണക്കുകൾ പുറത്തുവിടാൻ മടിക്കുന്നത് പോലും ദുരൂഹമാണ്. കാരണം വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ തന്നെ ഒരു ബൂത്തിൽ എത്ര വോട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർക്ക് മനസ്സിലാകും. കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് വോട്ടിംഗ് ശതമാനം പോലും തരുന്നത്. ഓരോ മണിക്കൂറിലും അത് തരുന്നത് ഈ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് അവർക്ക് കയ്യിലുള്ളത് കൊണ്ടാണ്. അങ്ങനെ കൈവശമുള്ള കണക്കാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാതെ കളിക്കുന്നത്. എന്തായാലും 1 മുതൽ 4 വരെയുള്ള ഘട്ടങ്ങളിലെ കണക്കുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ആ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അവർ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നതും ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകളും തമ്മിൽ വലിയ തരത്തിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നു. കാരണം ഈ പല സ്ഥാനാർത്ഥികളുടെയും വിജയ ശതമാനം നിർണയിച്ചതുപോലും ഇപ്പോൾ ഈ അധികമായി കണക്ക് കൂട്ടിയിരിക്കുന്നു. അതുതന്നെയാണ്, ഒരു ഭരണം പിടിക്കാൻ തക്ക തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏകദേശം 370-ലധികം മണ്ഡലങ്ങളിൽ സമാനമായ ക്രമവ്യത്യാസമുണ്ടെങ്കിൽ, ഡേറ്റകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വലിയ ആശങ്ക തന്നെയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ കക്ഷികൾ ഇതൊക്കെ ഉന്നയിച്ചതാണ്. വിവിപാറ്റ് അടക്കം എണ്ണണമെന്നാവശ്യപ്പെട്ട്, 50% എണ്ണണമെന്നാവശ്യപ്പെട്ട് പലവട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും കോടതിയിലൊക്കെ കയറിയിറങ്ങിയ ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ ഘട്ടത്തിലും മൗനം അവലംബിക്കുന്ന ഒരു സാഹചര്യമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഏത് നിലയിലാകും അവരുടെ തുടർന്നുള്ള നീക്കങ്ങൾ? വലിയ നിയമ പോരാട്ടങ്ങളാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിയുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. പ്രത്യേകിച്ച് 21 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇവിഎമ്മുകളും അതിനോടൊപ്പമുള്ള വിവിപാറ്റ് വോട്ടുകളും എണ്ണണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അത് സുപ്രീം കോടതി എന്തായാലും പൂർണ്ണമായി അംഗീകരിച്ചില്ല. 5% മാത്രമാക്കി നിജപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിഎമ്മുകളുടെ ഫലം തന്നെ നമുക്ക് വിശ്വാസ്യമായി കണക്കിലെടുക്കാൻ കഴിയുകയില്ല. പഴയ ബാലറ്റിലേക്ക് പോകണം എന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിൽ കാര്യമുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഇവിഎമ്മുകളിലെ വോട്ട് ചെയ്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിഎമ്മുകൾ പലതും മാറ്റി സ്ഥാപിച്ചു. അവരുടെ പുതിയ ഇവിഎമ്മുകൾ പലതും ഈ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഇടയാക്കിയതാണ് ആ വിഷയം. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിഎമ്മുകളിലെയും വിവിപാറ്റുകളിലെയും വോട്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അവരുടെ കണക്കുകൾ പോലും ഇത് ടാലി ആകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം വിശ്വാസ്യതയാണ് ഇവിടെ പ്രധാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് കാലതാമസം ഏറെ എടുക്കും നമ്മൾ പഴയ ആ പോസ്റ്റൽ ബാലറ്റിലേക്ക് പോയാൽ എന്നതാണ്. പക്ഷേ വിശ്വാസ്യതയാണ് ഇവിടെ പ്രധാനം, കാലതാമസമല്ല എന്ന് പലതവണ പ്രതിപക്ഷ പാർട്ടികൾ വാദിച്ചിട്ടുള്ളതാണ്. കമ്മീഷൻ അത് സമ്മതിച്ചിട്ടില്ല. സുപ്രീം കോടതി ആകട്ടെ കമ്മീഷന്റെ വാദങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയതുപോലെ, അതുകൊണ്ടാണ് ഇപ്പോൾ പോലും ഇവിഎമ്മിലോട്ട് പോയത്. സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 370-ലധികം മണ്ഡലങ്ങളിൽ ഇവിഎം മെഷീനുകളിൽ ക്രമക്കേട് നടന്നു എന്നതിന്റെ സൂചനകളാണ് ദ്വിക്കിൻ്റെ അടക്കമുള്ള വെബ്സൈറ്റ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ദില്ലിയിൽ നിന്ന് സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രതിപക്ഷ നീക്കങ്ങളും അറിയേണ്ടതുണ്ട്. വിവരങ്ങളാണ് സന്തോഷ് പങ്കുവച്ചത് ദില്ലിയിൽ നിന്ന്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധി ലോക്സഭാ കക്ഷി നേതാവാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും.
അതേസമയം രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രാഹുൽ നേതൃസ്ഥാനത്ത് തുടരണമെന്ന് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എംപിമാർ ആവശ്യപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ടെലിഫോണിൽ ചേരുകയാണ്. വിഷ്ണു, ഇന്ന് കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട്, പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി തുടരണമെന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉന്നയിക്കും എന്നാണ് വരുന്ന വാർത്തകൾ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോസഫ്, ഇന്ന് 10:30 കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. ഈ യോഗത്തിലാണ് ലോക്സഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇന്ന് ചേരുന്ന സംയുക്ത യോഗത്തിൽ കോൺഗ്രസിന്റെ യു കെ യുടെ 52 എം പിമാരും അതോടൊപ്പം തന്നെ രാജ്യസഭാ എം പിമാരും പങ്കെടുക്കുന്ന ഒരു സംയുക്ത യോഗമാണ്. ഈ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ സംയുക്ത സഭകളുടെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സോണിയാഗാന്ധിയെ തന്നെയാകും ഇത്തവണയും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ചെയർപേഴ്സൺ ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇത്തരത്തിൽ ഇത്തവണയും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. അതായത് ലോക്സഭാ കക്ഷി നേതാവായി രാഹുൽ ഗാന്ധി വരണമെന്നുള്ള ഒരു ആവശ്യം ശക്തമാണ്. ഈ ലോക്സഭയിൽ NDA സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടാൻ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ലോക്സഭാ കക്ഷി നേതാവാകണമെന്ന ആവശ്യമാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുള്ളതും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോലും രാജിത്തന്നത അറിയിക്കുകയും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ലോക്സഭാ കക്ഷി നേതാവാകാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റ് ചില നേതാക്കളെ ചെയർപേഴ്സണിൽ നിർദ്ദേശിക്കേണ്ടി വരും. അത്തരത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ബംഗാളിൽ നിന്നുള്ള MP ആയിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരി, അതോടൊപ്പം തന്നെ പഞ്ചാബിൽ നിന്നുള്ള മനീഷ് തിവാരി, ഇവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇത്തവണ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ദക്ഷിണേന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 20-ൽ 19 സീറ്റുകൾ നേടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP ലോക്സഭാ കക്ഷി നേതാവാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശശി തരൂരിനെ കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇവർക്ക് മുന്നിലുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ കോൺഗ്രസും NCP ചേർന്ന് ഒരു സംയുക്തമായി ഈ ചേർന്നുകൊണ്ട് ലോക്സഭാ കക്ഷി സ്ഥാനത്തിനുള്ള ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചില സ്വതന്ത്രരെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ NCP പിന്തുണയോടെ ജയിച്ചിട്ടുള്ള നവനീത് കൗർ കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കോൺഗ്രസിന് ലോക്സഭയിലുള്ളത് 52 സീറ്റുകളാണ്. അതേസമയം കക്ഷി സ്ഥാനത്തിന് വേണ്ടത് 54 സീറ്റുകൾ. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ട് സ്വതന്ത്രരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്തുണ നേടിക്കൊണ്ട് കക്ഷി സ്ഥാനത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MPമാരെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളോടെല്ലാം സംസാരിച്ചിരുന്നെങ്കിലും ഈയൊരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ അറിയിച്ചിരിക്കുന്നത്. ജോജറ്റ്, യെസ്, വ്യക്തമാണ്. ദില്ലിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. തിരക്കിട്ട ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ദില്ലിയിൽ ചേരും. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്തെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് കൂപ്പുകുത്തി. 4-ാം പാദത്തിലെ കണക്കുകൾ പ്രകാരം GDP 5.8 മാത്രം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 1-ാം മോദി സർക്കാർ പിടിച്ചുവച്ചിരുന്ന തൊഴിലില്ലായ്മ റിപ്പോർട്ടും പരസ്യപ്പെടുത്തി. 46 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയിൽ രാജ്യം വലയുകയാണ്. ആഭ്യന്തര വളർച്ചാ നിരക്ക് 5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് കൂപ്പുകുത്തി. തൊഴിലില്ലായ്മ നിരക്ക് 46 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. 2. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ രാജ്യത്തെ ഭയപ്പെടുത്തുന്നു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പുറത്തുവിട്ട 2018-19 സാമ്പത്തിക വർഷത്തെ 4-ാം പാദമായ ജനുവരി മാർച്ച് മാസങ്ങളിലെ ആഭ്യന്തര വളർച്ചാ നിരക്കിലാണ് ക്രമാതീതമായ കുറവ് കാണുന്നത്. കൃഷി, വ്യവസായം, നിർമ്മാണം എന്നീ മേഖലകളിൽ കഴിഞ്ഞ 9 മാസത്തിനിടെയുണ്ടായ തകർച്ച ആഭ്യന്തര വളർച്ചാ നിരക്കിനെ പിന്നോട്ടടിച്ചു. 1-ാം മോദി സർക്കാരിന്റെ അവസാന കാലത്താണ് രാജ്യം ആഭ്യന്തര വളർച്ചാ നിരക്കിൽ ഏറെ പിന്നോട്ടു പോയത് എന്നതും ശ്രദ്ധേയം.
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരുന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തൊഴിലില്ലായ്മ കണക്ക് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പരസ്യപ്പെടുത്തി. ഇതുപ്രകാരം 1972-73 വർഷത്തിനുശേഷമുണ്ടായ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലാണ് രാജ്യം, 6.1%. 46 വർഷത്തിനുശേഷം തൊഴിൽ മേഖലയിൽ ഉണ്ടായ തകർച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തറിയാതിരിക്കാൻ മോദി സർക്കാർ ഇടപെട്ടിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. സിപിഐഎം സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനമാണ് മുഖ്യ അജണ്ട. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻപിള്ള, പിണറായി വിജയൻ, എം എ ബേബി തുടങ്ങിയവർ യോഗത്തിലുടനീളം പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സ്ഥിതിഗതികളെ പറ്റിയുള്ള റിപ്പോർട്ടിംഗ് സീതാറാം യെച്ചൂരി നടത്തി. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി ഇന്ന് അവസാനിക്കും. പി ജെ ജോസഫിന്റെ കത്ത് പാർട്ടി ഭരണഘടനാ വിരുദ്ധമെന്ന് ഉന്നതാധികാര സമിതി അംഗവും എംപിയുമായ തോമസ് ചാഴിക്കാടൻ. കേരള കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര തർക്കം തെരുവിലേക്ക് നീങ്ങുകയാണ്. മോൻസ് ജോസഫ് എംഎൽഎയെ അനുകൂലിക്കുന്നവർ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചു. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫിന്റെ കോലം കത്തിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് മോൻസിനെ അനുകൂലിക്കുന്ന വിഭാഗം ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ നൽകിയ കത്ത് പി ജെ ജോസഫ് വിഭാഗം പുറത്തുവിട്ടിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ഇൻചാർജ്, ആക്ടിംഗ് ചെയർമാൻ, ടെമ്പററി ചെയർമാൻ എന്നീ മൂന്ന് പദവികൾ ഒരേ സമയം താൻ വഹിക്കുന്നതായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി ജെ ജോസഫ് ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയത്. ഈ കത്ത് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധവും സംഘടനാ ചട്ടങ്ങളുടെ ലംഘനവുമാണെന്നും ഈ മൂന്ന് പദവികളും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ലാത്തതാണെന്നും തോമസ് ചാഴിക്കാടൻ പ്രസ്താവനയിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി നേതാക്കൾ തമ്മിലുള്ള തർക്കം അണികളിലൂടെ തെരുവിലേക്കെത്തി. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി അനുകൂലികൾ കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് എംഎൽഎയുടെ കോലം കത്തിച്ചു. അതേ നാണയത്തിൽ മറുപടി നൽകാൻ തെരുവിലേക്കിറങ്ങിയ ജോസഫ് വിഭാഗം ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചു. യൂത്ത് ഫ്രണ്ടിനെ രംഗത്തിറക്കി പാർട്ടിയെ തകർക്കാനാണ് ജോസ് കെ മാണിയുടെ നീക്കമെന്ന് ജോസഫ് വിഭാഗം ആരോപിച്ചു. അതിനിടെ തർക്കം പരിഹരിക്കാൻ കെപിസിസി ഇടപെടണമെന്നാണ് ഡിസിസി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോട്ടയം. കർണാടക വഴി കേരളത്തിലേക്ക് കള്ളപ്പണം എത്തുന്നു. ബസ്സുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവ വഴി കാരിയർമാർ മുഖേനയാണ് പണം എത്തിക്കുന്നത്. രണ്ട് മാസത്തിനിടെ രണ്ട് തവണയാണ് കാസർഗോഡ് ചെക്ക്പോസ്റ്റിൽ പരിശോധനയ്ക്കിടയിൽ ലക്ഷങ്ങളുടെ കുഴൽപ്പണം എക്സൈസ് അധികൃതർ പിടികൂടിയത്. കർണാടക വഴി കേരളത്തിലേക്ക് കുഴൽപ്പണം കടത്ത് വ്യാപകമാകുന്നു. ടൂറിസ്റ്റ് ബസ്സുകൾ, മറ്റ് യാത്രാവാഹനങ്ങൾ, കെഎസ്ആർടിസി ബസ്സുകൾ എന്നിവ മുഖേനയാണ് അടുത്ത കാലത്ത് കേരളത്തിലേക്ക് കള്ളപ്പണം എത്തുന്നത്. പ്രധാനമായും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണമാണ് ഏജന്റുമാർ മുഖേന നാട്ടിലെത്തിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ആദൂരിൽ ബസ്സിൽ നിന്നും കുഴൽപ്പണം പിടികൂടുന്നത്. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര സ്വദേശി 23-കാരനായ മയൂർ ഭഗത് ദേശ്മുഖാണ് പിടിയിലായത്. കാരിയറായ ഇയാളുടെ ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 80 ലക്ഷം രൂപയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ആദൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധന നടത്തിയതിൽ മഹാരാഷ്ട്ര സ്വദേശിയായ മയൂർ ദേശ്മുഖ് എന്നയാളിൽ നിന്നും രേഖകളൊന്നും കൂടാതെ കടത്തിക്കൊണ്ടുവന്ന 80 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും ഈ കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്നതെന്നാണ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആദൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും തുടർ നടപടികൾക്കായി കാസർഗോഡ് ജേഫ്സ്യം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടമോ ആർക്ക് കൈമാറാൻ കൊണ്ടുവന്നതാണെന്നോ വ്യക്തമായിട്ടില്ല. കൈമാറപ്പെട്ട പണം നിശ്ചിത കേന്ദ്രത്തിൽ എത്തിക്കുന്ന ദൌത്യം മാത്രമാണ് ഈ യുവാവിന് കേസ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന് കൈമാറി. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി വി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ ബസ് പരിശോധനയിലാണ് കുഴൽപ്പണം കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിച്ചതിൽ അഴിമതി. വാട്ടർ അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അഴിമതി കണ്ടെത്തിയത്. മന്ത്രി ജി സുധാകരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും അഴിമതി കണ്ടെത്തുകയും ചെയ്തത്. ആലപ്പുഴ നഗരത്തിനും സമീപ പഞ്ചായത്തുകൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയിലാണ് അഴിമതി നടന്നിരിക്കുന്നത്. നിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചത് മൂലം കൃത്യമായി കുടിവെള്ളം നഗരത്തിലും മറ്റും എത്തിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോടികൾ മുടക്കി പൊതുമരാമത്ത് നിർമ്മിച്ച തിരുവല്ല അമ്പലപ്പുഴ റോഡിന്റെ മിക്ക സ്ഥലങ്ങളും വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. ഇത് പതിവായതോടെയാണ് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയത്.
കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ ഗുണനിലവാരമില്ലാത്തവയാണെന്ന് കണ്ടെത്തിയത്. പൊട്ടിയതുകൊണ്ടാണല്ലോ ഗുണനിലവാരം കുറഞ്ഞാന്ന് പറയുന്നത്. നമ്മൾ ആ ഏരിയ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ കൂടി ചെയ്യണം. എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ഉപയോഗശൂന്യമായ പൈപ്പുകൾ 1500 മീറ്ററിലധികമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഏറ്റവും അധികം പൊട്ടലുകൾ ഉണ്ടായത്. 40-ലധികം തവണയാണ് ഈ ഭാഗത്ത് മാത്രം പൈപ്പുകൾ പൊട്ടിയത്. ഇത് മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ ടെക്നിക്കൽ സംഘം സർക്കാരിൽ റിപ്പോർട്ട് നൽകി. അടുത്ത മഴയ്ക്ക് മുൻപായി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. 11 കോടി രൂപയാണ് പൈപ്പിനും റോഡിനുമായി നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. ഇത് കരാറുകാരിൽ നിന്നും ഈടാക്കും. പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് പാടശേഖര സമിതിയുമായി ഈ ആഴ്ച വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമാകുന്നു. തിരുവനന്തപുരം കല്ലറയിലാണ് കഴിഞ്ഞ 6 വർഷമായി ഒരു വിഭാഗം ഹിന്ദു കുടുംബങ്ങൾ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വരുന്നത്. 200-ലേറെ പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നാടിന് മാതൃകയാവുകയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലറ മുണ്ടോണിക്കര പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ഇതിലേക്ക് സംഭാവന നൽകുന്നത് അത്രയും നാട്ടുകാരാണ്. കാറ്ററിംഗ് ജോലികൾക്ക് പോയ പണം മിച്ചം പിടിച്ചാണ് ആദ്യകാലത്ത് ഇഫ്താറിനുള്ള പണം സമാഹരിച്ചിരുന്നത്. എന്നാൽ കാലം ചെല്ലുംതോറും നാട്ടുകാരുടെ സഹകരണം കൂടി വരികയാണെന്ന് പ്രധാന സംഘാടകനും പോലീസ് ഉദ്യോഗസ്ഥനുമായ ജയൻ പറഞ്ഞു. ഇവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് എങ്കിൽ കൂടിയും ഇവിടെ ഇത്തരത്തിൽ ബൃഹത്തായ രീതിയിൽ 10,000-12,000 പേര് പങ്കെടുപ്പിച്ച് ഒരു മതസൗഹാർദ്ദ ഇഫ്താർ വിരുന്ന് നടത്തി, അതിനോടൊപ്പം നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഹിന്ദു ഭവനങ്ങളിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച് ഞങ്ങളൊരു മാതൃകയായി ഈ നാടിന് മതസൗഹാർദ്ദത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഈ പൗരസമിതി കാഴ്ചവെക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ആരംഭിച്ചതാണ് മുണ്ടോണിക്കര പൗരസമിതി. ഓണം, ക്രിസ്തുമസ് അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും പൗരസമിതിയുടെ നേതൃത്വത്തിൽ സമുചിതമായി സംഘടിപ്പിക്കാറുണ്ട്. മുണ്ടോണിക്കര ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഇഫ്താറിൽ കല്ലറ ഇമാം മുഹമ്മദ് വാഫക്കി തെന്നൂർ, ഡോക്ടർ രാമൻ നായർ, സിസ്റ്റർ ലിസി സ്നേഹതീരം, സീരിയൽ ബാലതാരം ശ്രീകുട്ടി എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.